ഈറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഏഴാം എഡിഷൻ്റെ മാച്ച് ഡേ ടു അവസാനിച്ചിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും മുംബൈ സിറ്റി എഫ് സിയും തമിഴ്നാട് മത്സരം മത്സരം ഒന്നേ പൂജ്യത്തിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി വിജയിച്ചു പ്രധാനമായും രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് ഞാൻ ഇന്ന് ഈ മാച്ച് കണ്ടത് നിങ്ങളും ഏകദേശം അതിന് തന്നെയായിരിക്കും സെർജിയോ ലോബിയറയുടെ മുംബൈ അവർ എങ്ങനെ ആ ടീമിനെ ഫീൽഡ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം രണ്ട് സ്ട്രൈക്കേഴ്സ് അതുപോലെ ഫോൺ ഒബച്ച് രണ്ട് സ്ട്രൈക്കേഴ്സിനെയും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അവർ ആ ടീം സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് വളരെ ആകാംക്ഷയോടുകൂടി ഒരു വസ്തുതയായിരുന്നു എന്നെ സമർത്തോളം രണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവർക്കെതിരെയാണ് നമ്മൾ അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത് സോ അവരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ അത് മനസ്സിലാക്കാൻ കൂടിയാണ് ഞാനിന്ന് ഈ മാച്ച് കണ്ടത് ഏതായാലും മത്സരത്തിൽ ആകെ പിറന്നത് ഒരു ഗോളാണ് കെ സ അപിയ എന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സ്ട്രൈക്കറാണ് ഗോൾ അടിച്ചത് നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിൽ പെനാൽറ്റി ഗോളായിരുന്നു അത് പക്ഷേ കളിയിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് മറ്റൊരു ആയിരുന്നു അഹമ്മദ് ജാഹു എന്ന സെൻട്രൽ ഡിഫൻസിങ് മിഡ്ഫീൽഡർ മുംബൈയുടെ സെൻട്രൽ മിഡ്ഫീൽഡർ റെഡ് കാർഡ് കണ്ട് നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ പുറത്തായതായിരുന്നു കളിയെ മാറ്റിമറിച്ച ഇവൻ്റ് എന്ന് പറയുന്നത് ശരിക്കും അതുവരെ ആ ഒരു മൊമെന്റ് വരെ കളി ഡോമിനേറ്റ് ചെയ്തിരുന്നത് മുംബൈ ആയിരുന്നു ഏകദേശം എഴുപത് ശതമാനത്തിന് മുകളിൽ പൊസഷൻ അവർ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പാസുകളും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ബോൾ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അത് എന്നാൽ ആ ഒരു ആ ഒരു ഇവന്റോട് കൂടി കളി മൊത്തത്തിൽ അങ്ങ് തലതിരിഞ്ഞു അതിനുശേഷം ഒരാളുടെ കുറവ് കളിയിൽ പ്രതിഫലിക്കുകയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡി ആ ഒരു കുറവ് ചൂഷണം ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഫലമായാണ് നാല്പത്തി ഒമ്പതാം മിനിറ്റ് പെനാൾറ്റി ബോക്സിൽ വെച്ച് റൗളിൻ ബോർച്ചൽസിൻ്റെ ഒരു ഹാൻഡ് ബോൾ ഇൻസിഡൻറ്റ് ഉണ്ടാവുകയും റഫറി അതിനൊരു പെനാൾറ്റി വിളിച്ച് ആ പെനാൾറ്റി ഗോളാവുകയും ചെയ്തു ഹൈലൈറ്റ്സ് എന്ന് വളരെ വ്യക്തമാണ് അത് റൗളിൻ ബോർച്ചെ കയ്യിൽ തന്നെയാണ് തട്ടിയത് റഫ്രിയുടെ മികച്ച ഡിസിഷൻ തന്നെയായിരുന്നു കയ്യിൽ തട്ടി എന്നുള്ളത് പക്ഷേ അതിന് മുന്നേ ഒരു ഓഫ് സൈഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇറ്റ്സ് എ കൺഫ്യൂസിങ് വൺ അത് നമുക്ക് വീണ്ടും റഫർ ചെയ്താൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ പിന്നീട് മുമ്പ് ഒരുപാട് മാറ്റങ്ങൾ നടത്തി ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി പക്ഷേ അതിനുശേഷം കുറെ അറ്റാക്കുകൾ നടത്താൻ സാധിച്ചെങ്കിലും അതൊന്നും ഒരു ഗോളായി കൺവേർട്ട് ചെയ്യാൻ മുംബൈക്ക് സാധിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കണ്ട കളിയുടെ ഒരു റെപ്ലിക്കായിട്ടാണ് നമുക്ക് ഈ കളി കാണാൻ സാധിക്കുന്നത് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് പോസിഷൻ എൻജോയ് ചെയ്തു ഇന്ന് മുംബൈ സിറ്റി എഫ് ആണ് പക്ഷേ വിജയം അവർക്കെതിരെയായിരുന്നു മോറവർ ഇരു ടീമുകളുടെയും പ്രത്യേകത ഒരുപാട് പാസുകൾ കളിച്ചു ഒരുപാട് പാസിങ് ആക്കുറസി ഓപ്പോസിഷൻ ഹാഫിൽ ഒരുപാട് പാസുകൾ കളിച്ചു ഷോട്ടുകൾ ഉതിർക്കുകയും ചെയ്തു പക്ഷേ ഷോട്ട് ഓൺ ടാർജറ്റ് രണ്ട് ടീമുകൾക്കും പൂജ്യം മറുവശത്ത് ഇന്നലെ എ ടി കെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനും വളരെ മികച്ച രീതിയിൽ ഡിഫെൻഡ് ചെയ്തു മുംബൈക്കെതിരെ നന്നായി ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ടീമായിട്ട് നമ്മൾ നോർത്ത് ഈസ്റ്റിനെ കാണുമെങ്കിലും പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പോസിറ്റോൺ ഫുട്ബോൾ കളിക്കാൻ ശേഷിയുള്ള ടീം തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പക്ഷേ ചില വീക്ക് ലിങ്കുകൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പല ലോങ് ബോളുകളും വിങ്കുകളിലേക്ക് കളിച്ചാൽ പല ലോങ് ബോളുകളും പുറത്തേക്കാണ് പോയിട്ടുള്ളത് അതായത് ലോങ് ബോൾ ആക്യുറസി നമുക്ക് ഒന്ന് പരീക്ഷിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ നമ്മൾ എടുത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് പേരുകളുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സെൻട്രൽ ഡിഫൻസി മിഡ്ഫീൽഡർ കമാര അവരുടെ സെൻറ്റർ രണ്ട് സെൻ്റർ ബാക്കുകളും റൈറ്റ് വിങ്ങറായിട്ടുള്ള നെന്തുയി ഇവരൊക്കെ ഇന്ന് ബ്രില്യൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചവരാണ് ഇതിൽ കമാരയുടെ ഗെയിം എടുത്തു പറയേണ്ടതാണ് അദ്ദേഹമാണ് ഇക്കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ഏറ്റവും കൂടുതൽ ടാക്കിൾ ചെയ്യുന്നത് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഡ്യൂലുകൾ ഓൺ ചെയ്ത് അദ്ദേഹമാണ് മാത്രമല്ല അദ്ദേഹത്തിന് എതിരെ മൂന്ന് ഫൗളുകൾ വന്നു ആ അതിലൊരു ഫൗൾ റെഡ് കാർഡിലേക്കും കലാശിച്ചു സോ ഏഹ് കളിയെ മാറ്റിമറിച്ച പ്ലെയർ അദ്ദേഹം തന്നെയാണ് സോ അദ്ദേഹം പൂർണ്ണമായിട്ടും മാൻ ഓഫ് ദി മാച്ച് അവാർഡിന് അർഹനാണ് ജെറാൻ നുസ് എന്ന നോർത്ത് ഈസ്റ്റിൻ്റെ പരിശീലകൻ ഒരു പാസിംഗ് ഫുട്ബോൾ കളിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കളത്തിലിറങ്ങിയത് പക്ഷേ മുംബൈ സിറ്റിയുടെ തീവ്രമായിട്ടുള്ള പാസിങ് ഗീം ചെറുത്ത് നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇന്നും അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഏക വഴി എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവർ പല തരത്തിലുള്ള സ്ട്രക്ചറുകൾ അവർ കളിക്കളത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അവരും ഫോർ ത്രീ ത്രീ ഫോൾസ് നെയ്ം കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫോർ ടു ത്രീ വൺ കളിച്ചിട്ടുണ്ടായിരുന്നു ഫോർ വൺ ഫോർ വൺ കളിച്ചിട്ടുണ്ടായിരുന്നു ഫോർ ഫോർ ടു കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരോ മൊമെൻ്റുകളിലും അവർ ഓരോ ഷേപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സോ കോച്ചിന് റിയാക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് മനസ്സിലായത് പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന ടീമിന് ഒരുപാട് പാകപ്പിഴകളുണ്ട് ഒബിയസ്ലി ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് പക്ഷേ ടീമിൻ്റെ കോർഡിനേഷനും അവരുടെ സിസ്റ്റവും അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ സീസൺ പുരോഗമിക്കുമ്പോൾ ഒരുപക്ഷെ അവർ കയറി വരാം ഏതായാലും മുംബൈ സിറ്റി എഴ്സിക്കെതിരെ കളിച്ചത് കൊണ്ടാണ് നമുക്ക് അവർ കുറച്ച് താഴെയായിട്ട് തോന്നുന്നത് അത്രയ്ക്ക് താഴെയല്ല ഏതായാലും ഓട്ടം ടേബിൾ ഫിനിഷ് ചെയ്യാൻ പാകത്തുള്ള ഒരു കളിയല്ല അവർ കാഴ്ചവെക്കുന്നത് കുറച്ചും കൂടി കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച കളി തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ വർഷം പുറത്തെടുത്തിട്ടുള്ളത് മറുവശത്ത് മുംബൈ സിറ്റി എഫ് സിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തോറ്റെങ്കിലും നമ്മൾ വളരെയധികം ഭയക്കേണ്ട ഒരു ടീമാണ് മുംബൈ സിറ്റി എഫ് സി അവരുടെ പാസിങ്ങിൻ്റെ ലെവലൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാളും മുകളിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നമ്മൾ അവരുടെ ടീം അനാലിസിസ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സെർജുലൊബെറാം വളരെയധികം അറ്റാക്കിംഗ് ആയിട്ടുള്ളൊരു ഫുട്ബോൾ ആയിരിക്കും ഇത്തവണ കാഴ്ചവെക്കാൻ പോകുന്നത് ഡിഫൻസ് പൂർണ്ണമായി ഒഴിവാക്കി വിട്ട് അറ്റാക്കിങ്ങിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ ഗോളുകൾ അടിക്കുക കൺസീഡ് ചെയ്യുന്ന വിഷയമല്ല എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു കോച്ചായി ആണ് ഇത്തവണ നമുക്ക് സെർജിയിലോ പേരെ കാണാൻ സാധിക്കുക ആദ്യ വർഷം ഗോവയിലെ പോലെ ഒപ്പം അവർക്ക് നല്ല സെൻറ്റർ ബാക്ക് ഇല്ല മൊറത്താദോ ഫോണിനൊപ്പം ഇറങ്ങാൻ കൂടെ ആളില്ല അതൊക്കെ അവരുടെ വീക്ക്നെസ്സുകളാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മൊറത്താദോ ഫോണിൽ തന്നെ ഇറക്കാതെ സെൻടർ ബാക്ക് തന്നെ ഇല്ലാതെ ഒരു ഒരു ടീമിനെ ലൈനപ്പിന് ഇറക്കാൻ പാകത്തിന് ഇത്രയും അഗ്രസീവായിട്ട് ഇത്രയും അഗ്രസീവ് ആയിട്ട് സെർജി ഒലപേർ കളിക്കുന്നു ആ സമയത്ത് പറയുന്ന സമയത്ത് ഞാൻ കൂടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സെൻറ്റർ ബാക്ക് പോസ്റ്റിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ സാർത്ഥക് ഗുലോയ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒപ്പം ഹെർണൻ സന്റാന അഹമ്മദ് ജാഹു എന്നിവർ മാറി മാറി കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ത്രീ മെൻ സിസ്റ്റം ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എടുത്തു പറയേണ്ടത് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഫ്ലൂയിഡിറ്റിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ചെറിയ സമയം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും എഫിഷ്യൻറ്റായിട്ടുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും കണ്ടിന്യൂസ് ആയി പ്ലെയർ റൊട്ടേഷൻ ചെയ്യാനും പൊസഷൻ കീപ്പ് ചെയ്യാനും ബോൾ പ്രോഗ്രസ് ചെയ്യാനും അറ്റാക്കിംഗ് തേർഡിലേക്ക് കൊണ്ടുപോകാനും വിങ് വഴി അറ്റാക്ക് ചെയ്യാനും എല്ലാം സർജിയോ അർജുലോബേരുടെ മുംബൈക്ക് ഓൾമോസ്റ്റ് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയധികം പ്ലെയർ റൊട്ടേഷൻസ് ചെയ്യുമ്പോൾ ഫൈനൽ തേർഡിൽ എങ്ങനെ ഒരു ഒഫൻസീവ് ഷെയ്പ്പ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് സർജി ലോബർക്ക് ഇപ്പോഴും ഒരു ചോദ്യം ചെയ്യമാണ് അത് എന്താണെന്ന് എനിക്ക് റെഡി ചെയ്യാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന് അത് കാണിച്ചു തരാനും പറ്റിയിട്ടില്ല ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ അത് എഫക്റ്റീവായിട്ട് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ടീമിലെ പ്ലേയേഴ്സാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഹ്യൂ ബോമസ് ബോമ സെർനങ് സെൻറ്റാന മന്ത്രാവൊക്കെ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇതൊക്കെ പുലികളാണ് എന്ന നേരത്തിൽ സംശയമില്ല അതിലെ ഒരു വീക്കിൽ എങ്കായിട്ട് തോന്നിയത് മുഹമ്മദ് റാഖിഫാണ് കൂട്ടത്തിൽ ചേരാത്തതായിട്ട് മുഹമ്മദ് റാഖിഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിനും മുംബൈ സിറ്റി എഫ്സിനും തൽക്കാലം പോയിൻറ്റ് ടേബിൾ അവസാനം ഇരിക്കാനാണ് യോഗം ഈ വീഡിയോ അവസാനിക്കുന്നു നന്ദി